ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. അതിന് ഞാനിവിടെ മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാ നമ്മുടെ മാവ് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചത്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് കൊടുക്കാം. ഇത് വെക്കാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് വെച്ചത്. അതിൻ്റെ പുറത്തൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 45 മിനിറ്റ് നേരം ഇതൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കേക്കാണ്, നല്ല പഞ്ഞി പോലെ ഉണ്ട്. നമുക്കൊരു കഷ്ണം മുറിച്ച് എടുക്കാം. നല്ല സോഫ്റ്റായ കേക്കാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.